അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹസി സ്റ്റൈൻ. കൽമാസിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കണ്ണൂരിലെ തട്ടുകടയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള വളരെയധികം സ്വാദിഷ്ടമായ ഒരു പലഹാരം കൂടിയാണ് കൽമാസ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് രണ്ട് മീഡിയം ടൈപ്പ് സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ല സോഫ്റ്റായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. 100 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിക്കീരയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. ഇത് ചേർക്കുമ്പോൾ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അരിപ്പൊടിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1-5 കൊച്ചുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ടതില്ല. ഈ ഒരു പാകത്തിന് എടുത്താൽ മതിയാകും. ഇനി ഈ തേങ്ങയുടെ കൂട്ട് മാവിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ശേഷം നല്ല തിളച്ച വെള്ളം അല്പാൽപമായി ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുത്ത് പാകത്തിന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് മാവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ കൈവശമുള്ള മാവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് തിളച്ച വെള്ളം അല്പാൽപം ചേർത്ത് കൊടുത്ത് പാകത്തിന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കൽമാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള ഡോയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ചൂടോടുകൂടി കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്ന സമയത്ത് മാവിൽ വിള്ളലുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. മാവ് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈവെള്ളയിൽ കുറച്ച് ഓയിൽ തേച്ച് ഇതിൽ നിന്നും ചെറിയൊരു ബോളിൻ്റെ സൈസിനുള്ള മാവ് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് പരത്തി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും ആവശ്യത്തിന് ഫില്ലിങ്സ് എടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫില്ലിങ്സ് പുറത്തു പോകാത്ത രീതിയിൽ മാവ് സീൽ ചെയ്തെടുക്കാം. ശേഷം കൽമാസിന്റെ രൂപത്തിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. എല്ലാ മാവും ഫില്ലിങ്സ് നിറച്ച് കൽമാസിൻ്റെ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവയൊക്കെ ഒരു സ്റ്റീമർ ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് ആവി കയറി പൊട്ടിപ്പോകാതെ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മാവ് കുഴച്ചാൽ മാത്രമേ ഈ ഒരു പാകത്തിന് കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പ�ൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിന് താഴെ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ശേഷം നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഓരോ കൽമാസും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കാം. പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കൽമാസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈഡ് ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും.
ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ അടുത്ത സൈഡും അതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് പൊടിയാണ് ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടുതലും യൂസ് ചെയ്തത്. അത് കാരണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓരോ കൽമാസും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സെക്കൻഡ് ബാച്ച് കൽമാസ് ഇട്ട് കൊടുത്ത് ആദ്യം എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഇതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കൽമാസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ സ്നാക്സുകളിൽ നിന്ന് വ്യത്യസ്തവും വളരെയധികം രുചികരവുമായ ഒരു പലഹാരമാണ് കൽമാസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.